ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു യാത്ര വ്ളോഗായിട്ടാണ്. അപ്പം നമുക്ക് ഒന്ന് കോഴിക്കോട് വരെ പോയാലോ? നമുക്ക് കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ഇന്ന് കോഴിക്കോട്ടേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പം നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വളാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ പുതിയ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് പോകുന്നത്. പണി ഫുള്ളായിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇത് നേരെ ഈ റോഡ് പോകുന്നത് നമ്മുടെ വട്ടപ്പാറയിലോട്ടാണ്, വളാഞ്ചേരി വട്ടപ്പാറയിലോട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ സഞ്ചരിക്കാതെ നമുക്ക് എളുപ്പം എത്താൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിതാ ആ റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാണ്, പക്ഷേ നല്ല ലേറ്റായിപ്പോയി. നമ്മളിപ്പോൾ ഒരു 11 മണിയെങ്കിലും ആയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മളൊരു 8 മണി 7 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് കരുതിയതാണ്, പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കോഴിക്കോട്ടേക്ക് പോവാണ് കേട്ടോ, നമ്മുടെ കോഴിക്കോട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ സർവകലാശാല പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമുക്കിങ്ങനെ ജസ്റ്റ് പുറത്തുനിന്നുള്ള അത് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്ലൈറ്റൊക്കെ കാണാൻ പറ്റി. നമുക്ക് എയർപോർട്ടിലേക്ക് പോകാണ്ട തന്നെ നമുക്കത് കാണാനൊക്കെ പറ്റി. അപ്പോൾ നമ്മളിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിശക്കുന്നുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം. ഇനി നമ്മൾ കോഴിക്കോട് എത്തിയ പാടെ തന്നെ നമ്മൾ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്കിനി യാത്ര തുടരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി പോകുന്നത് നമ്മുടെ റഹ്മത്ത് ഹോട്ടൽ പിടിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കോഴിക്കോട്ടേക്കുള്ള വഴി ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ വഴിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ആൾക്കാരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല നല്ല സ്വഭാവമാട്ടോ എല്ലാവരും. നമുക്ക് ചോദിച്ചവരൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏകദേശം നമ്മുടെ റഹ്മത്ത് ഹോട്ടലിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നല്ല ചിക്കൻ ബിരിയാണിയുടെ മണമൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് റഹ്മത്ത് ഹോട്ടൽ അത്രയും ഫേമസ് ആയ ഹോട്ടലായ കാരണം നമുക്ക് എത്താനായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ നമ്മൾ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു, നല്ല വിശക്കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയും കേട്ടിട്ടേ ഉള്ളൂ, ഞാനിതുവരെയും റഹ്മത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ റഹ്മത്ത് ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ റഹ്മത്ത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം ആദ്യമായിട്ടാണ് പോകുന്നത്, പിന്നെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് തിരിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് റഹ്മത്ത് ഹോട്ടലിൻ്റെ അതിൽ തന്നെ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ നമ്മളിതാ റഹ്മത്ത് ഹോട്ടലിലേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഇച്ചിരി ദൂരം നടക്കാനുണ്ട്, അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല കേട്ടോ. നമുക്ക് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യം ഇല്ല, ഇച്ചിരി ദൂരമാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്പുകളാണ് കേട്ടോ നമ്മളീ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ കയറാൻ പോവാണേ. അപ്പോൾ നമ്മളിനി ഒന്നും നോക്കാതെ നമ്മൾ നല്ല ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാം കേട്ടോ. നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപാട് തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ മെനു ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ മെനുവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായ ബിരിയാണി, അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ആട്ടിൻ തല നിറച്ചത്, അങ്ങനെ ഒരുപാട് മെനുകളുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. സ്പെഷ്യൽ ഐറ്റംസ് നമ്മുടെ റഹ്മത്ത് ഹോട്ടലിലുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ വരണം. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്, മുകളിൽ ഫുഡൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മളവിടെ പോയിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം, കാരണം പെട്ടെന്നൊന്നും നമുക്ക് കിട്ടില്ല അത്രയും തിരക്കായ കാരണം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ബീഫാണ് പറഞ്ഞത്. അപ്പോൾ ബീഫ് ബിരിയാണി ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നേ വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പറാണെന്ന് തന്നെ പറയാം. അപ്പോൾ ചിക്കൻ ബിരിയാണി രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണെന്നാണ്, ഞാൻ കഴിച്ചിട്ടില്ല ചിക്കൻ ബിരിയാണി, അത് കാരണം എനിക്ക് ബീഫാണ് കേട്ടോ ഇഷ്ടമായത്. ഭയങ്കര രസമുണ്ടായിരുന്നു, എല്ലാവരും വയറിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ സമോസ, എഗ് ബോക്സ്, അതുപോലെ തന്നെ ചിക്കൻ ബോണ്ട, അതുപോലെ നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ ഐറ്റം ചട്ടിപ്പത്തിരി, അതുപോലെ പഴനിറവ്, ബനാന ഹൽവ, അങ്ങനെ ബനാന സുഗീൻ, അതുപോലെ തന്നെ ക്യാരറ്റ് കേക്ക്, അതുപോലെ തരിയുണ്ട, അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് അവിടെ. ആ സെക്ഷനിൽ ഒരുപാട് തിരക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ കേക്ക് ഐറ്റംസുകൾ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി എസ് എം സ്ട്രീറ്റിലോടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിഠായി തെരുവ് ഒന്ന് തൂത്ത് വരാമെന്ന് കരുതിയിട്ടോ, കാരണം നമുക്ക് ഒരുപാട് ഓഫറിലെ സാധനങ്ങളും കാര്യങ്ങളും വില കുറവിലൊക്കെ കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർ പോയിട്ടുണ്ട്, പക്ഷേ ഫാമിലിയുടെ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മിഠായി തെരുവിൽ നമ്മൾ നല്ല നല്ല ഷോപ്പ് നോക്കി കയറാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ ഷോപ്പ് നമ്മുടെ ഹാപ്പി ലേഡി എന്ന് പറഞ്ഞിട്ട് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പോകുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിലൊക്കെ നല്ല സാധനങ്ങളുണ്ട്, ഷൂ, അതുപോലെ ചപ്പൽസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ക്ലോക്കുകൾ, അതുപോലെ വാച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അവളിങ്ങനെ വിളിക്കുക കേട്ടോ, നമ്മൾ ഇവിടെ കയറിക്കുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മളെ വിളിക്കുന്നുണ്ട്. കാരണം നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും, പക്ഷെ ചിലയിടത്തൊക്കെ നല്ല വില കൂടുതലുമാണ്, ചിലയിടത്ത് കുറവാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ലേഡിയിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്പി ലേഡിയിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് പോയത്. പക്ഷേ ഹാപ്പി ലേഡിയിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സാധനങ്ങൾ എന്തോ നല്ല വില കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഷോള് അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. ടോപ്പൊക്കെ രണ്ട് മൂന്നെണ്ണം ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ടോ, നല്ല നല്ലതായിരുന്നു. പക്ഷേ വൈറ്റിലൊരു പ്രിൻ്റ് വന്നിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാനത് വൈറ്റായ കാരണം ഞാനത് എടുത്തില്ല. ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല കളക്ഷൻസാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കി ഇതാക്കുന്നതാണെന്ന് അവരുടെ പറയുന്നത്, അവർ പറയുന്നത് കേട്ടോ. നല്ല ഷോർട്സിലേക്ക് ഇടാൻ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല ടോപ്സും കാര്യങ്ങളും ഷോളും ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളിനി ഹാപ്പി ലേഡിയിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഹാപ്പി ലേഡിയിൽ കുഴപ്പമില്ലായിരുന്നു, പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാമെന്ന് കരുതി, അപ്പോൾ അങ്ങനെ പോകുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. പിന്നെ നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ ബി ടെക്സിലേക്കാണ്. അപ്പോൾ ബി ടെക്സിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. നിങ്ങൾ മിഠായി തെരുവിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കയറണം എന്ന് ഞാൻ പറയുന്നു, കാരണം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുകയും ചെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഇവിടുന്ന് ഷോൾ എടുത്തു, അതുപോലെ ഒരുപാട് സാധനങ്ങൾ എടുത്തു, ഇപ്പോൾ ഞാൻ അവിടുന്ന് ടോപ്പ് എടുത്തു, അങ്ങനെ ഒരുപാട് എടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ ചപ്പൽസും കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടോ, അത്രയും ദൂരം നടക്കുക, നല്ല വെയിലാണ്, നമ്മളൊരു 2 മണി സമയത്താണ് നമ്മൾ സംസ്കൃതത്തിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി, റിഫ്രഷ് ആവാൻ വേണ്ടി നമ്മളൊരു മിൻലൈമൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പൽസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ചപ്പൽസ് നോക്കിയിട്ടില്ല, ജസ്റ്റ് എടുത്ത് ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ബാഗ് വാങ്ങിച്ചു, അതുപോലെ പേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടോ, ഒരുപാട് സാധനങ്ങൾ നോക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഫോക്കസ് മാളിലോട്ടാണ് കേട്ടോ. ഫോക്കസ് മാളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തു, കയറി ഉള്ളിൽ കയറി നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്, നമ്മുടെ മാളിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് വാലൻറ്റൈൻസ് ഡേ കോർണർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോർണറിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗിഫ്റ്റിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ടോ. കൂടുതൽ ടെഡി ബിയേഴ്സ് ആണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മളിതാ ഇതിന് ഒരു പെൻ ടൈപ്പാണത്, അതിന് 80 രൂപയാണ് പറഞ്ഞത്. അതുപോലെ ഗിഫ്റ്റ് ബോക്സ് ഒരുപാടുണ്ട് കേട്ടോ, അതിൽ കുഞ്ഞു കുഞ്ഞു ടെഡികളാണ്, നല്ല രസം കണ്ടു കേട്ടോ കാണാനെല്ലാതും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ വാലന്റൈൻസ് ഡേൻ്റെ തലേദിവസമാണ് പോകുന്നത്, പക്ഷേ വീഡിയോ ഇടാൻ ഇച്ചിരി വൈകിട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബീച്ചിലോട്ടാണ്. ബീച്ചിൽ നമ്മൾ വെയിൽ അറിയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈം അവിടെയൊക്കെ കറങ്ങിയത് കേട്ടോ. അപ്പോൾ അതാ പിള്ളേരുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവരെല്ലാവരും വെള്ളം കണ്ടപ്പോൾ അവർ ഫുള്ളായിട്ട് നനഞ്ഞു, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകെ നാശമായി. അപ്പോൾ പിന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വീഡിയോസിലൊക്കെ അവരുണ്ട് അങ്ങനെ തന്നെ. പിന്നെ കുറേ ഫോട്ടോസ് ഞങ്ങളുടെയൊക്കെ എടുത്തു അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, കടലിങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പല പല എന്താ പറയുക എഴുതാനും കാര്യങ്ങളും നല്ല നല്ല വരികൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഒരുപാട് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സമയം നമ്മൾ കടലിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ബീച്ചിൽ ഞങ്ങൾ തിരയിലൂടെ തന്നെ ഇങ്ങനെ നടന്ന് പോയിട്ടോ, നമ്മുടെ കടലിലൂടെ തന്നെ ഇങ്ങനെ നടന്ന് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണേ. അങ്ങനെ നമ്മൾ പിള്ളേരെ കൊണ്ട് അത്രയും ദൂരം നടക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ ഒരു സൈഡിലായിട്ട് കയറിയിട്ട് നമ്മളിനി ഇങ്ങനെ നടക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി മെയിനായിട്ട് ലക്ഷ്യം നമ്മുടെ ഉപ്പിലിട്ടതാണ്, നമ്മൾ സ്ഥിരം ബീച്ചിലൊക്കെ വന്ന് നമ്മൾ കഴിക്കുന്നതാണ് ഉപ്പിലിട്ടത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടത് കഴിക്കണം, അതുപോലെ തന്നെ നമ്മുടെ തെരണ്ടേസ് ഇല്ലേ, ചെറണ്ടേസ് എന്ന് പറയും, അപ്പോൾ അത് കഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് സൂര്യാസ്തമയം കാണണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെയൊക്കെ പോലീസുകാർ നല്ല ഉണ്ട് കേട്ടോ, കാരണം നമ്മുടെ ഈ കൂട്ടം കൂടി നിൽക്കണ്ടെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു. പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റോഡ് സൈഡിലായിട്ട്. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ കുറേ മുന്നേ വന്നതാണ് കേട്ടോ കോഴിക്കോട്, അപ്പോൾ അന്നൊന്നും ഇതില്ല കേട്ടോ, ഐ ലവ് കോഴിക്കോട് എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഇനി ഭയങ്കര ബീച്ചൊക്കെ ഭയങ്കര പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു, അതുപോലെ തന്നെ നമ്മുടെ
ഇനി നമ്മുടെ ലക്ഷ്യം ചെറുണ്ടേസ് ആണ്. അപ്പോൾ ചെറുണ്ടേസ് കഴിക്കണം. അതുപോലെ ചെറുണ്ടേസിലുള്ളത് മൂന്ന് ഫ്ലേവേഴ്സാണ്. മൂന്ന് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരമാണ്. ഒന്ന് മധുരം, അതുപോലെ തന്നെ എരിവ്, ഒന്ന് മിക്സ്ഡ്, രണ്ടും കൂടെ മധുരം എരിവും കൂടെ മിക്സ്ഡാണ്. ഞാൻ മധുരം എരിവും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് പറഞ്ഞത്. മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത്, കാരണം മധുരം ഭയങ്കര മധുരമായിപ്പോയി, അത് രസമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എരിവും പറയേണ്ട, നിങ്ങൾ മിക്സ്ഡ് ആയിട്ട് പറഞ്ഞോളൂ, നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മിക്സ്ഡ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പിന്നെ പിള്ളേർക്ക് ഇച്ചിരി ടോയ്സും കാര്യങ്ങളൊക്കെ ബീച്ചിൽ തന്നെ വാങ്ങി. അതുപോലെ തന്നെ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, എരിവും മധുരമൊക്കെ മിക്സായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്തു, ഉപ്പിലിട്ടതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് വാങ്ങിച്ചു കേട്ടോ, നമ്മുടെ ഉപ്പിലിടാത്ത സാധാ നമ്മുടെ ഫ്രൂട്ട്സാണ്. അതിൽ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ നമ്മുടെ പപ്പായ ഉണ്ട്, അതുപോലെ നമ്മുടെ കക്കരിയുണ്ട്. അപ്പോൾ നമ്മൾ അതിങ്ങനെ വാങ്ങിച്ചു. ഉപ്പിലിടാത്തവർക്ക് അത് തിന്നാന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ സൂര്യാസ്തമയം കാണാമെന്ന് കരുതിയിട്ട് അത് കാണാൻ വേണ്ടി ഒരുപാട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നേരമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിൻ്റെ മുന്നിൽ പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ടായ കാരണം നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മുടെ സൂര്യാസ്തമയം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിങ്ങനെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ബീച്ചിൽ നിന്ന് പോകുന്നത് നമ്മളെ വളാഞ്ചേരി യാറാമാൾ. യാറാമാളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ യാറാമാളിൽ പോയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പുട്ടൈസ്ക്രീം കഴിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടൈസ്ക്രീം അവരോട് ലൈവായിട്ട് കുത്തിയിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കാണിച്ചു തരാം എന്നിട്ട് അങ്ങനെ അവരെ കൊണ്ടുപോയി ചെയ്യിച്ചു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തു, അത് നമ്മൾ കഴിച്ചു കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി, നമ്മളെ സാധാ ഐസ്ക്രീം പോലെ തന്നെ രസമുണ്ട് സംഭവം. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇത് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലയെന്ന് കരുതി നമ്മൾ ഷവർമയും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ഷവർമ ജ്യൂസ് അതൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയി ഫ്രഷ് ആവുക, നമ്മളൊന്ന് കിടന്നുറങ്ങുക, യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോസ് ഇനിയും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് വേണ്ടത്, നിങ്ങൾക്ക് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് ഷെയർ ചെയ്യുക, കമൻറ്റിൽ നിങ്ങൾ പറയുക കേട്ടോ, ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ പിള്ളേരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, ഫുൾ തകർത്ത് അങ്ങനെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.